വരുന്നിപ്പോഴുള്ളത് അബുദാബിയിലാണ്. ഇന്ന് വരുന്ന എപ്പിസോഡ് ധന്യമാക്കാനുള്ള അതിഥിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം അബുദാബിയിലെ ബിൻ മൂസ ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അതോടൊപ്പം തന്നെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ മരിയ ഹെറിറ്റേജ് എന്ന വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഉടമയാണ്. വളരെ സ്നേഹപൂർവ്വം അബുദാബി മലയാളികൾ അച്ചാമ എന്ന് വിളിക്കുന്ന നമ്മുടെ മേരി തോമസ് ആണ് ഇന്നത്തെ അതിഥി. മാഡത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ പറ്റുന്നതിലേക്ക് മാഡം നമസ്കാരം. നമസ്കാരം. ജീവിതം ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നൊന്ന് പറയാം. ഞാൻ 1976 അബുദാബിയിൽ എത്തിയത്. കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോരുമായിരുന്നു. അന്ന് തൊട്ട് ഇന്നോളം തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം 39 ഞാനിവിടെ എത്തിയിട്ട് വന്നത്. സാധാരണ ഒരു വീട്ടമ്മയായിട്ട് ഭാര്യയായി എത്തി ഇന്നിപ്പോൾ ഇത്രയും 38 തിരക്ക് പിടിച്ച ജീവിതം കഴിയുമ്പോഴേ എത്തി നിൽക്കുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സ്ഥാപനം ബിൻ മൂസ ട്രാവൽസ് ഞങ്ങൾക്ക് തുടങ്ങാനും അത് ഞങ്ങൾ 1989 ഹൊറൈസൺ ട്രാവൽ എന്ന പേരിൽ ട്രാവൽ ഏജൻസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ 1996 അത് ബിൻമൂസ ട്രാവൽസുമായിട്ട് അല്ല ബിൻമൂസ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ബിൻമൂസ ട്രാവൽസ് തുടങ്ങി. ഇപ്പോൾ ടോട്ടൽ 25 ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് ഒരു നല്ലൊരു സ്ഥാനത്ത്, അതായത് വിജയകരമായിട്ട് നടത്തുന്ന ഒരു ട്രാവൽ ഏജൻസിയായിട്ട് അത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്നുള്ളത് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയ ഒരു നേട്ടമായിട്ട് കരുതുന്നു. ഭരണകർത്താക്കളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ സൊസൈറ്റിയുടെ ഒരു സപ്പോർട്ട് ഏത് വിധേനയായിരുന്നു എന്ന് പറയാം. ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നു, മിസ്റ്റർ സൈമൺ. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ബിസിനസ് തുടങ്ങിയത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നെ അദ്ദേഹം അതിന്ന് മാറുകയായിരുന്നു. പിന്നീട് ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും ഒരിടത്തും ഒരു വിവേചനമോ ഒരു വ്യത്യാസമോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും ചോദിക്കുമ്പോഴാണ് അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ ആലോചിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു വ്യത്യാസമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ പക്ഷേ പണ്ടത്തെ കാലത്ത്, ഞങ്ങൾ വന്ന കാലത്ത് നമ്മൾ മലയാളി പെൺകുട്ടികൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ജോലി കിട്ടാനും ജോലിക്ക് പോകാനും ഒക്കെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലായിടത്തും 1976 എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നുള്ള കഥയാണ്. ആ ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്നല്ലാതെ പിന്നീട് അത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ രാജ്യത്ത് തന്നെയായിരുന്നു ഏറ്റവും നമ്മൾ, എനിക്ക് തോന്നുന്നു, നാട്ടിലേക്കാളും കൂടുതൽ സൗകര്യമായിട്ടും ഒരു കൂടുതൽ സുരക്ഷിതമായിട്ടും ജീവിക്കാനും ജോലി ചെയ്യാനും ഉള്ളൊരു അന്തരീക്ഷം ഈ രാജ്യത്തുണ്ടായിരുന്നുകൊണ്ട് തന്നെയായിരിക്കണം ഞങ്ങൾക്കൊക്കെ വിജയിക്കാൻ പറ്റിയത്. ഈ സാധാരണക്കാരന് വിദ്യാഭ്യാസമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എയർ ബജറ്റഡ് എയർ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരാരുമായി ബന്ധപ്പെടും? സ്വാഭാവികമായ ഒരു ക്വസ്റ്റ്യൻ. രണ്ട്, അത്തരത്തിൽ ബിൻമൂസ ട്രാവൽസ് പോലുള്ള അബുദാബിയിലെ അല്ലെങ്കിൽ UAE വളരെ പ്രശസ്തമായി നിൽക്കുന്ന താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സ്ഥാപനത്തിന് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ടോ? അവർക്കൊന്നും ഒരു അഡ്വൈസ് കൊടുക്കാൻ, അവർക്ക് അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മറുപടി കൊടുക്കാൻ, അത്തരത്തിലുള്ള എന്തെങ്കിലും സാധ്യതകൾ ബിൻമൂസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിൻമൂസ സഞ്ചാരി എന്നൊരു പരിപാടി നടത്തുന്നുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് റേഡിയോയിലൂടെ. ആ പരിപാടി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ഒരു ലെവൽ ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടിയായിരുന്നു. തീർച്ചയായും ജനറലി ഞങ്ങൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ ഏതൊക്കെ ഓരോ ആഴ്ചയിൽ ഏതൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്, അതിലേതൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വില കുറച്ച് കിട്ടും എന്നുള്ള കാര്യങ്ങളടക്കം, ഏത് ക്ലാസ്സിൽ ബുക്ക് ചെയ്യണം, ഏത് ക്ലാസ്സിൽ എടുത്താൽ പോകും, അതിൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുക്കും. ഈവൻ ഇൻക്ലൂഡിങ് എൻ്റെ നമ്പർ അടക്കം എല്ലാ നമ്പറും ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നമ്പറും ഉണ്ട്, ഓഫീസിൻ്റെ നമ്പറുണ്ട്. ആ ഓഫീസിൻ്റെ നമ്പറിൽ എപ്പോഴും വേണേലും വിളിച്ചു കഴിഞ്ഞാൽ 24/7 ആണ്. രാത്രിയിലാണെങ്കിലും പകലാണെന്നല്ലോ, എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും ടിക്കറ്റും കിട്ടും. അവർക്ക് അതിനുള്ള ഏറ്റവും അതാണ് ഇൻസ്ട്രക്ഷൻ ഞങ്ങളുടെ ഓഫീസിൽ കൊടുത്തിരിക്കുന്നത്. അത് അല്ല, എപ്പോൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആർക്ക് വിളിച്ചാലും ഒരു സഹായം ചെയ്യുക എന്നുള്ള ഒരു മോട്ടോ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ തുടങ്ങിയത് തന്നെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓഫീസ് തുടങ്ങിയപ്പോഴേ അത് ഈ നമ്മളുടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു വെൽക്കം, ഇരിക്കാനൊരു സീറ്റ് ഞങ്ങളുടെ ഓഫീസിലുണ്ട്. മാഡം, മറ്റൊരു കാര്യം, ഇപ്പോൾ ട്രാവൽ മേഖലയിൽ നിന്ന് തന്നെ ബിൻമൂസ ട്രാവൽസ് ഈ ടൂറിസം പാക്കേജുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ബിൻമുസ ട്രാവൽസിൻ്റെ ഹോളിഡേ പാക്കേജ് ഞങ്ങൾ ലോകത്തെ എല്ലായിടത്തേക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലമൊന്നുമില്ല, കൂടുതൽ എല്ലാ ഏതൊക്കെ സ്ഥലങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ അത്രയും സ്ഥലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും കൂടുതലായിട്ട് ഇപ്പോൾ പോകുന്നത് മലേഷ്യ, സിംഗപ്പൂർ, ഫാറിസ്റ്റ് രാജ്യങ്ങളിലേക്കെല്ലാം കൂടുതൽ പാക്കേജ് ഉണ്ട്. പിന്നെ ഇസ്താംബുൾ, ടർക്കി കൂടുതൽ ചെയ്യുന്നുണ്ട്. പിന്നെ അമേരിക്ക ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, അങ്ങനെ ഒത്തിരി. പിന്നെ കുറേ ഇന്ത്യ പാക്കേജ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കറിയാം പൊതുവിലെ മലയാളികളെ സ്നേഹപൂർവ്വം താങ്കളെ അച്ചാമ്മ എന്നാണ് വിളിക്കുന്നത്. ഈ അച്ചാമ്മ നാട്ടിൽ നല്ല ഒരു ഹെറിറ്റേജ് സൃഷ്ടിച്ചിട്ടുണ്ട്, മരിയ ഹെറിറ്റേജ്. തീർച്ചയായിട്ടും കുട്ടനാടിൻ്റെ സൗന്ദര്യവും രുചിയും ആസ്വദിക്കാൻ ഈ ഈ പറയുന്ന ഈ ടൂറിസം ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരപ്രദമാണ്. നമുക്കതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോകാം. ഹെറിറ്റേജിനെ കുറിച്ച്, അവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, രുചിയെക്കുറിച്ച്. മരിയ ഹെറിറ്റേജ് എന്ന് പറയുന്ന സ്ഥാപനം, അത് സ്ഥാപനം ആക്കിയതാണ് ഞങ്ങൾ. ശരിക്കും ഞങ്ങളുടെ വീടാണത്, ഒരു ഹോം സ്റ്റേ ആണ്, പ്രീമിയം ഹോം സ്റ്റേ. ഞങ്ങളെല്ലാവരും ഇവിടെ കഴിഞ്ഞ് 38 വർഷമായിട്ട് 39 വർഷമായിട്ട് ഞങ്ങളിവിടെ ആയതുകൊണ്ട് നമ്മൾ വീട് വെച്ചു. വീട് വെച്ചിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങൾ വീട് അടച്ചിട്ടില്ല. പകരം ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട്, ട്രാവൽ ഏജൻസി ഫീൽഡായതുകൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു എന്താ ചെയ്യാൻ പറ്റുക. നമ്മൾക്ക് നന്നായിട്ട് തന്നെ വീട് കിടക്കണം, അതേസമയത്ത് ഒരു ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന എന്ത് ഉണ്ടെന്ന് ചിന്തിച്ചപ്പോഴാണ് ഞങ്ങളൊരു ഹോം സ്റ്റേ രീതിയിൽ ആ വീട് നടത്താമെന്ന് വിചാരിച്ചത്. ഒരു ഫ്രഞ്ച് ലേഡിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഹോട്ടലിൽ പോകാതെ ഹോം സ്റ്റേ സെലക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ, ഒന്നാമത് നമ്മൾക്ക് ആ നിങ്ങളുടെ ആ സ്നേഹം, നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥ, അത് എപ്പോഴും ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലെല്ലാം കൊമേഴ്സിലാണ്. അവിടെ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ വെള്ളത്തിന് കണക്കുണ്ട്. നമ്മളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം ഓപ്പണാണ്. അവർക്ക് അവരുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന് ഒരിക്കലും ഒരു മെഷർ ചെയ്ത് ഭക്ഷണം കൊടുക്കത്തില്ല, സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അതിനകത്ത് നീ കഴിച്ച ഒരു 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 ചോറിൻ്റെ അളവിന് എപ്പോഴും ഒരു ഒരു അരി മണിയാണെങ്കിൽ പോലും അത് സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകുമല്ലോ. ഒരു വലിയ കഥയുണ്ടല്ലോ അതിൻ്റെ പിന്നിൽ. അപ്പോൾ ആ ഒരു കഥ, ആ ഒരു സ്നേഹം നമ്മുടെ വീടുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട് ഉള്ളൂ. ഇന്ത്യൻ, നമ്മുടെ കേരള ഫുഡേ കൊടുക്കുന്നത് മെയിനായിട്ട്, അത് തന്നെയാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ സംസ്കാരം നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ മോനായിരുന്നു ആദ്യം പോയി ഇത് അത് തുടങ്ങിയതും. മോൻ പഠിച്ചത് UKയിലാണ്, ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MBA പാസ്സായത്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് ഈ സ്ഥാപനം മരിയെ ഞങ്ങളെ വീട് വെച്ചപ്പോൾ അതിൻ്റെ ബാക്കി ഇൻറ്റീരിയറും എല്ലാം ഞങ്ങൾ ശ്രീ എൻജിനീയർ കൂട്ടത്തിൽ പോയി ഇതെല്ലാം ചെയ്തു. പിന്നെ ഫർണിഷിങ്ങും എല്ലാം കഴിഞ്ഞ്, സ്റ്റാഫ് ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞ് ഒരു ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തു വെച്ചത്. അപ്പം അത് ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച്, തോമസ്, മക്കൾ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു. പക്ഷേ ടിമ്മിയാണ് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് റൂൾസ് ഉണ്ടാക്കിയിട്ട് കാര്യങ്ങളെല്ലാം നടത്തി. അപ്പോൾ അന്ന് തന്നെ തീരുമാനിച്ചതായിരുന്നു നമ്മൾ കേരള ഫുഡ് തന്നെ നമ്മളുടെ രീതിക്കനുസരിച്ച് ഭക്ഷണം മാത്രമേ അവിടെ കൊടുത്താൽ മതി. അതെ അതെ, അങ്ങനെ തന്നെ കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യം ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം വേണ്ടത് കൊടുക്കും, അത്രേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, മറിയ ഹെറിറ്റേജിന് അവകാശപ്പെടാനാവുന്ന പ്രത്യേകതകൾ. മറിയ ഹെറിറ്റേജ് ഒരു 2 ഏക്കർ സ്ഥലത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ നേരെ മുന്നിൽ പമ്പാനദിയാണ്. പമ്പാനദിയുടെ തീരത്ത് വളരെ ശാന്തമായിട്ടൊരു സ്ഥലത്ത്, അത് ചന്ദ്ര ഒരു നമ്മൾ എന്താ പറയുക, ചെറുപ്പകാലത്ത് തന്നെ ഞങ്ങൾ എൻ്റെ ചെറുപ്പം അവിടെ ആയിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്, പഴയ പോലെ തന്നെയുണ്ട്. അപ്പോൾ ഒരു അൺടച്ച്ഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾ എന്താണ് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചില്ലേ, അതായത് ചീത്തയാവാത്ത നല്ല എയർ, ഒരു പൊടിയോ ഒന്നും ഒരു മോശമാകാത്ത, പൊല്യൂട്ടഡ് അല്ലാത്ത നല്ല ശുദ്ധവായു, ആ അതാണ് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങളുടെ പറമ്പിൽ കൃഷി ചെയ്യുന്ന, നമ്മൾ കെമിക്കൽസും ഇതൊന്നും വിഷമൊന്നും അടിക്കാത്ത ജൈവവളം, നമ്മൾ വെർമി കമ്പോസ്റ്റ് ഇട്ടിട്ടുള്ള, കൃഷി ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അവിടെ എല്ലാ മരങ്ങളും വെച്ചിട്ടുണ്ട്. മീൻപിടുത്തം എല്ലായിടത്തും ഉണ്ട്, പലതരം മീനും ഉണ്ടാകും. പക്ഷേ ഈ ടോഡി ടാപ്പിംഗ് എന്ന് പറയുന്നത് വളരെ കുറച്ച് എനിക്ക് തോന്നുന്നില്ല, മറ്റേ ഇവർക്ക് ഇങ്ങനെ പൊതുവേ ഇങ്ങനെ കാണാൻ കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഒരു വളരെ ഞങ്ങളുടെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മീൻപിടുത്തത്തിൻ്റെ പല ടെക്നിക്സ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഫുഡാണ് ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം പറയുന്നത്, ഞങ്ങളുടെ കുട്ടനാടൻ ഡെലിക്കസിയാണ്. അത് നല്ല താടൻ ഭക്ഷണം, നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് വിളമ്പി നല്ല സ്നേഹത്തോടെ കൊടുക്കുന്ന ആ ഭക്ഷണം, അതാണ് ഞങ്ങളുടെ അവകാശവാദം. എൻ്റെ ഗ്രാൻഡ് മദർ എങ്ങനെയായിരുന്നു അവിടെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കഷായം ഉണ്ടാക്കുന്നതും ലേഹ്യം ഉണ്ടാക്കുന്നതും മരുന്നടിക്കുന്നതും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കണ്ടു വളർന്നവരാണ്. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ആയുർവേദം എന്ന് പറയുന്നത്, അങ്ങനെയാണ്.
ടൂറിസം മേഖലയിൽ നന്നായി വരുന്നു. അതിനേക്കാളുപരി ഇപ്പം ഹോം സ്റ്റേ മറിയ ഹെറിറ്റേജ് നന്നായി പോകുന്നു. പക്ഷെ താങ്കൾ നല്ലൊരു കുക്കാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അല്ല, അതുകൊണ്ടല്ലേ എനിക്കത് നടത്താൻ പറ്റുന്നത്. തീർച്ചയായും അതാണ് എനിക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരു ബിസിനസ് എപ്പോഴും കൂടുതലായിട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എന്താ കുറവെന്നുള്ളത്, ഒരു ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ മാത്രമേ എനിക്കത് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയ തലമുറ കൊച്ചു ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ, നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഭക്ഷണം കിട്ടും, ഹോട്ടലിൽ ചെന്നാൽ കിട്ടും, ഓർഡർ ചെയ്താലും ഓൺലൈനിൽ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഫുഡ് കൊണ്ട് ഡെലിവറി ചെയ്യുക ഒക്കെ കിട്ടും. പക്ഷേ ഈ കിട്ടുന്ന ഭക്ഷണം നമ്മൾക്ക് കിട്ടുമ്പോഴത്തേക്കും അത് നല്ലതാണോ നല്ലതല്ലയോ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിർത്തിയാലും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും. പക്ഷേ ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് നിങ്ങളുടെ രീതിക്കാക്കി കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തായാലും ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുന്നതിനകത്ത് അപാകതകളൊന്നുമില്ല. താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് ആരൊക്കെയാണ് താങ്കളോടൊപ്പം ഉള്ളത്, നാട്ടിലാരൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറയുന്നത്? 1976 ഞങ്ങൾ ആദ്യമായിട്ട് ഞാനിവിടെ വന്നത്, കല്യാണം കഴിഞ്ഞ് വന്നതാണ്. പിന്നെ തോമസ്, ഹസ്ബൻഡിൻ്റെ പേര് ജോസഫ് തോമസ്, ആലപ്പുഴ തന്നെ, ആലപ്പുഴയാണ് പുള്ളിയുടെ വീട്. ഞങ്ങളിവിടെ വന്ന് പുള്ളി സിറ്റി ബാങ്കിലായിരുന്നു. ഇപ്പോഴ് അത് കഴിഞ്ഞ് സിറ്റി ബാങ്കിൽ 22 വർഷം വർക്ക് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ബിൻമുസ ട്രാവൽസിൻ്റെ ഫൈനാൻസ് മാനേജറായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. പിന്നെ മൂത്ത മോൻ ടിമ്മി, രണ്ടാമത്തെ ആൾ ടോബി. മോന് ഇപ്പം മോന് ഒരു കമ്പനിയിൽ, ഇപ്പം മോൻ്റെ സ്വന്തം കമ്പനിയാണ് ഇപ്പോഴും. മൊരുമോള് അവൾ പോസ്റ്റ് എൽ എൽ എമ്മാണ്, ആ ഒരു കമ്പനിയിൽ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു, ഇവിടുത്തെ നല്ലൊരു കമ്പനിയിൽ. പിന്നെ രണ്ടാമത്തെ മോൻ ടോബി, ടോബി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻ്റോയിലാണ് പാസ്സായത്. ടിമ്മി ഷെഫീൽഡ്, യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡ് UK. രണ്ടുപേരും വിദേശത്ത് പോയി പഠിച്ചു, പാസ് ജയിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു. രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട്. മൂത്ത മോന് ഒരു കൊച്ചുണ്ട്, മറിയ. മോളാണ് 6 വയസ്സുണ്ട്. മറിയയാണ് ഞങ്ങളുടെ കൊച്ചു മറിയ. മറിയ ഒരു നല്ല മറിയ ഹെറിറ്റേജ് ഉണ്ടായ സമയത്ത് അവൾ ഇല്ലായിരുന്നല്ലോ. അത് ഞങ്ങൾ മദർ മേരിയുടെ മാതാവിൻ്റെ പേരിൽ ഞങ്ങൾ തുടങ്ങിയൊരു സ്ഥാപനമാണ്. പിന്നെ എൻ്റെ അമ്മച്ചിയുടെ പേര് മറിയ, ഞാൻ മറിയ, ഞങ്ങളെല്ലാവരും മറിയകളാണ്. അപ്പം എല്ലാവർക്കും ഒരു മറിയ പാരമ്പര്യം ഉണ്ട്, ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. മാതാവിൻ്റെ പേര് വന്നു കഴിയുമ്പോൾ വളരെ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കുണ്ട്. പിന്നീട് ഞങ്ങളൊരു 6 നാടകം, ഞാനും ഹസ്ബൻഡും രണ്ടുപേരും അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു നല്ല പ്രൊഫഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ദാഹം, കേളി, ലൈവന്യാസം, കാദംബരി, അങ്ങനെ കുറേ നല്ല പ്രൊഫഷണൽ നാടകങ്ങൾ ഇവിടുത്തെ അബുദാബിയിലെ വേദികളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സത്കല എന്നാണ് ഞങ്ങളുടെ, അതായത് ആ സംഘടനയുടെ പേര്. ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നു, തിക്കൃശ്ശി എഴുതിയൊരു സുമാരൻ പറയുന്നത്, ഒരു നല്ല ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലുണ്ടായിരുന്ന എല്ലാവരും പല ഭാഗങ്ങളിലായി പോയി. ബിജോയ്, സുധാകരൻ, സുധാകരൻ ഇപ്പോൾ ദോഹയിലുണ്ട്, പുള്ളി സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ അഷ്റഫ്, മുഹമ്മദ് അഷ്റഫ് നിങ്ങൾ കേട്ട് കാണുമ്പോൾ, ഞങ്ങളൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഗാനമേള പ്രൊഫഷണൽ ഗാനമേളയായിരുന്നു. എല്ലാ വർഷവും മിക്കവാറും ഓരോ പ്രോഗ്രാം നടത്തുമായിരുന്നു. അങ്ങനെ ഗാനമേളയുണ്ടായിരുന്നു, നാടകം ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ എക്സിബിഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുതരപ്പെട്ട, അതിനിടയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു, അവർക്ക് ഒത്തിരി എക്സ്പോഷർ ഉണ്ടായി, ഒത്തിരി ഒത്തിരി. കാരണം ഇതെല്ലാം ഇതിനിടയിൽ വളരെ ആളുകളെ കണ്ടുമുട്ടാനും പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പഠിക്കാനും ഒക്കെ ഉള്ള അവസരം അവർക്കുണ്ടായി. പിന്നെ എൻ്റെ റിലേറ്റീവ്സായിട്ട് കുറച്ച് എൻ്റെ കസിൻസ് ഉണ്ട്, എൻ്റെ അനിയത്തിമാരുണ്ട്. അവരൊക്കെ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് പിന്നീട് എല്ലാവരും മാറി, അവരവരെല്ലാവരും അവരുടെ കുടുംബങ്ങളായി. എല്ലാവരും ഇവിടെ 10-25 പേരുണ്ട് ഞങ്ങളിവിടെ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാവരും ഇവിടെ കൂടും. ഞങ്ങൾക്കൊരു പ്രാർത്ഥന, ചെറിയൊരു മീറ്റിംഗ്, ചെറിയൊരു സമൂഹമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും 2 മണിക്കൂർ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിഴിയും. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു റുട്ടീന്. അപ്പോൾ എല്ലാവരും എല്ലാ വെള്ളിയാഴ്ചയും കണ്ടുമുട്ടും, എല്ലാവരും ഒരുമിച്ച് വരും. അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേണ്ടി കാത്തിരിക്കും, ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നും ആ എല്ലാവരും തമ്മിൽ പിരിയും, അല്ലെ ആരും ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. എല്ലാവർക്കും എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും എപ്പോഴും ഒരാൾക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റൊരാളുണ്ടാകും. ആ ഒരു അതുകൊണ്ട് തന്നെയായിരിക്കണം ഞങ്ങൾക്കൊക്കെ സന്തോഷമായിട്ട് തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. കൊടുക്കുക, വാങ്ങുക എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ട ആവശ്യമുള്ളപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഒരു സമാധാനം തരുന്ന ഒരു ഫീലിംഗ് ആണ്. ഇത്രയും വിലപ്പെട്ട സമയം താങ്കളുടെ തിരക്കുകളിൽ നിന്നും വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി അല്പസമയം സംവദിച്ചതിൽ വിരുന്നിൻ്റെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു വെരി മച്ച്. എൻ്റെ പ്രേക്ഷകർക്ക് വളരെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.